ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു തീപ്പൊരി ഐറ്റം കൊണ്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ദെൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് രണ്ട് വിശേഷങ്ങളിലേക്ക് കടക്കാം. Homie day and night, got the party jumping, about to break the ice. Stay up on my grind, that's my way of life. I got tunnel vision, I'ma chase that ray of light. അപ്പം നമ്മുടെ ഇന്നിരിക്കുന്നത് 1999 മോഡൽ ഹിന്ദുസ്ഥാൻ കോണ്ടസയാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ഓവർവ്യൂ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഓവർവ്യൂ എല്ലാവരും കണ്ടല്ലോ. നമുക്കിനി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഒരു 99 മോഡൽ എഞ്ചിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു ബോണറ്റായിട്ട് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഞാൻ തന്നെ പൊക്കിയിട്ട് എന്റെ പൊന്നു നല്ല പാട് കിട്ടു. ദെൻ നമുക്ക് എഞ്ചിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തുനിന്നും കാര്യമായ അപ്ഡേഷൻ ഒന്നും വരുത്തിയിട്ടില്ല വണ്ടിക്ക്. അത്യാവശ്യം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് എഞ്ചിൻ ഇരിക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഇതിനകത്ത് നമ്മൾ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരാളിരിപ്പുണ്ടായിരുന്നു. നോക്കടാ, നമ്മളെ കാത്തൊരു കൂട്ടുകാരൻ അതിരിപ്പുണ്ടായിരുന്നു. പുള്ളി ഇറങ്ങി ഓടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എഞ്ചിനെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ബോണറ്റ് ക്ലോസ് ചെയ്തേക്കാം. നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ 1995 cc ഫോർ സിലിണ്ടർ ഡീസൽ ഇസുസു എഞ്ചിനാണ് നമ്മൾ ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇസുസു എഞ്ചിൻ എടുത്തു പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഈ വണ്ടിയുടെ എഞ്ചിൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഇസുസു ആണ്. അപ്പൊ ഈ വണ്ടിയുടെ എഞ്ചിൻ നിന്നും 54 bhp പവറും 108 NM ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അവിടെ നേരെ താഴേക്ക് വരാം. നമുക്ക് ഇനി ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരാം. ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതിന്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എടുത്തു മാറ്റിയിട്ട് അവിടെ തന്നെ ബുള്ളറ്റിന്റെ LED കസ്റ്റമൈസ്ഡ് ഹെഡ്ലൈറ്റാണ് ഇതിന് കയറ്റിയിരിക്കുന്നത് രണ്ടെണ്ണം. അതുപോലെ തന്നെ നേരെ താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ഫോഗ് ലാമ്പ് പ്ലസ് ഇൻഡിക്കേറ്റർ ആണ്. ഇവിടെ ഒരു ലൈറ്റ് കൂടി അഡീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ചെറിയൊരു മെഷ് ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ വണ്ടിയുടെ ഫ്രണ്ടിൽ സെന്ററിലേക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ സ്റ്റോക്ക് റേഡിയേറ്റർ ഗ്രില്ല് എടുത്ത് മാറ്റിയിട്ട് അവിടെ പുതിയ രീതിയിലൊരു കസ്റ്റമൈസ്ഡ് റേഡിയേറ്റർ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്. ഒരു മെഷ് ഗ്രില്ലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഒരു അഡീഷണൽ സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സ്കേറ്റിങ്ങും പിന്നെ ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലും ആ റൗണ്ട് ഹെഡ്ലൈറ്റൊക്കെ വരുമ്പോൾ തന്നെ ഒരു അമേരിക്കൻ മസിൽക്കാരൻ്റെ ലുക്കൊക്കെ ഇല്ലേ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പെട്ടെന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ.
ദെൻ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി കാണാം. ഹെഡ്ലൈറ്റ് ചുറ്റും ഒരു റൗണ്ട് റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒരു പാർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറ്. പിന്നെ ഹൈ ബീമായിട്ട് മേളിലത്തെ ഇതാ വരുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് കേട്ടോ. രാത്രി കാലങ്ങളിലൊക്കെയാണ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടാനായിട്ട് ഈ രണ്ട് ഹെഡ്ലൈറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിലെ കാര്യങ്ങൾ. നമുക്കിനി വണ്ടിയുടെ സൈഡിലേക്ക് വരാം. വണ്ടിയുടെ സൈഡിലേക്ക് വരാണ് വണ്ടി അത്ര അത്യാവശ്യം അട്രാക്റ്റീവ് ആക്കുന്നത് വണ്ടിയുടെ ഈ അലോയാണ്. ഇതിന്റെ സ്റ്റോക്ക് വരുന്ന അലോയെന്ന് പറഞ്ഞാൽ 13 അലോയാണ് വരുന്നത്. പക്ഷേ ഇതിന് ട്രിപ്പ് ഇരിക്കുന്നത് 17 അലോയാണ്. അപ്പോൾ ഇതിന്റെ ടയർ വരുന്നത് 205/50/17 ആണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ അലോയ് വരുന്നത് 17 BBS അലോയാണ് വരുന്നത്. 17 അലോയ് വരുന്നുണ്ടെങ്കിലും ഈ ടയർ കറക്റ്റ് ബോഡിക്ക് ഉള്ളിൽ തന്നെ നിൽക്കുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല. ഓവറായിട്ടുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും കാര്യമായൊരു വ്യത്യാസം നമുക്ക് തോന്നുകയില്ല. ദെൻ വണ്ടിയുടെ സൈഡിലെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിറർ വരുന്ന സൈഡ് മിറർ വരുന്ന ബജാജ് അവഞ്ചറിന്റെ മിറർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് വേറൊന്ന് സെറ്റ് ചെയ്താണ്. ദെൻ വണ്ടിയുടെ ഇവിടെ കാണുന്ന ഈ ക്രോമിയം ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് സ്റ്റോക്ക് വരുന്ന സാധനങ്ങളാണ്. ദെൻ ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെയിന്റിംഗാണ്. ഇതിന്റെ കസ്റ്റം പെയിന്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് സ്റ്റോക്ക് വന്നിരുന്ന ഒരു വൈറ്റ് പെയിന്റിംഗ് ആയിരുന്നു. ഞാനത് വീഡിയോ കൊടുക്കാം. അപ്പോൾ ഇത് പിന്നെ റീപെയിന്റ് ചെയ്ത് ഈ റെഡ് കളറിലേക്ക് ആക്കിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡിലത്തെ വിശേഷങ്ങൾ. നമുക്ക് ഇനി വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടെയിൽ സെക്ഷനിൽ തന്നെ തുടങ്ങാം. ഇതിന്റെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്ന ഒരു സ്ക്വയർ ടൈപ്പ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ അഡീഷണൽ വേറെ കയറ്റി ഇവിടെ ചെറിയൊരു ഈ പീസ് മാറ്റി അവിടെ റൗണ്ട് ടൂറിസ്റ്റ് ബസ്സിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെയിലാം എന്നൊക്കെ വേണം പറയാം. അതുപോലത്തെ റൗണ്ട് ടെയിലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു ഹിന്ദുസ്ഥാൻ എന്നൊരു ബാഡ്ജിംഗ് ഒക്കെ കാണാം. അതും അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. പിന്നത്തെ ഏറ്റവും താഴെയായിട്ട് ഒരു ബ്രേക്ക് ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വണ്ടിയുടെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഈ വണ്ടിയുടെ ഡിക്കി വരുന്ന അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്നുണ്ട് ഈ വണ്ടിയുടെ ഡിക്കിയില്. വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഡാഷ് വരുന്നത് ഈ ഇരിക്കുന്ന ഡാഷ് അല്ല വണ്ടിക്ക് വരുന്നത്. ഇത് അഡീഷണൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു ഡാഷാണ്, വേറൊരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്തൊരു ഡാഷാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പവർ വിൻഡോ വരുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. വണ്ടിയുടെ സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന മൂന്നും വണ്ടിയുടെ ഹോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണാം. അതിന്റെ സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. ഓ, അതൊരു പവർഫുൾ സ്റ്റാർട്ടിംഗ് ആയിരുന്നു കേട്ടോ അത്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് നമുക്ക് കേൾക്കാം. കൊള്ളാലേ, അതൊരു പവർഫുൾ വോയിസ് ആ വരുന്ന കേട്ടോ വണ്ടിയുടെ എക്സോസ്റ്റിൽ നിന്ന്. ദെൻ ഈ വണ്ടിക്ക് വരുന്ന പവർ വിൻഡോ കേട്ടോ, അത് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. പിന്നെ വണ്ടിയിൽ AC വരുന്നുണ്ട്. എല്ലാം ഇപ്പോഴും നല്ല കണ്ടീഷൻ ആയിട്ട് വർക്കിംഗ് ആണ്. നമുക്ക് ഈ ഡാഷിലായിട്ട് ഒരു ചെറിയൊരു അമേരിക്കൻ ബസ്സിൽ കാർ ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു മിനി മോഡല്. ദെൻ വണ്ടിയുടെ പവർ വിൻഡോയുടെ സ്വിച്ച് ഒക്കെ വരുന്നത് ഇവിടെ കേട്ടോ. ദെൻ വണ്ടിയുടെ ഉള്ളിൽ ഇവിടെ ഇവിടെയും ബാക്കിലും ഈ സൈഡിൽ ഒരു 3 LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് വണ്ടിയുടെ ബാക്കിലെ സീറ്റിലേക്ക് ഒന്ന് കയറാം. അവിടെ നിങ്ങളെ കാത്തൊരു വിശേഷം ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോക്ക് വരുന്ന സീറ്റൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ ബാക്കിലും വരുന്നത്. പുതിയതായിട്ട് റെക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് രാജകീയമായ പ്രൗഢിയൊക്കെ കിട്ടാൻ വേണ്ടിയിതേ ഒരു സാധനം വെച്ചിട്ടുണ്ട്. കൈയൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കംഫർട്ടായിട്ടിരിക്കാനും. പിന്നെ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞതേ ഇവിടെ ഒരു ആഷ്ട്രേ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് പോവലിക്കരുത്,
എന്ന് പറയും. പക്ഷെ ഇത് പുക വലിക്കാൻ വേണ്ടിട്ട് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം ഇവിടെ വന്നിട്ടുണ്ട്. കൊള്ളാലേ, പഴയ കാലത്ത് നമ്മൾ സിനിമകളിലെ കാണുന്ന പോലത്തെ വില്ലന്മാര് വണ്ടിയെ വന്ന് സിഗരറ്റ് വലിച്ചു വരുന്ന ഒരു വിഷലൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ഒരു ആഷ്ടനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്. വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതാണ് വണ്ടിയുടെ ഓണർ ഇൻസ്റ്റാ ഐ ഡി 63 കൗണ്ടി കിഡ്ന്നാണ്. ഞാൻ ഇൻസ്റ്റായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ വണ്ടി കൂടുതലും കല്യാണവട്ടങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അത് കല്യാണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓണറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം. അപ്പോ നമ്മുടെ ഈ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വണ്ടിയായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. I ain't stopping, no I ain't stopping, homie.